ഞങ്ങൾ കാണുന്നത് വിശ്വാസികൾക്ക് കാര്യമായ സഹായങ്ങളും സംരക്ഷണവും നൽകണമെന്നുള്ളത് തന്നെയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കാറുണ്ട്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവില്ല. സർക്കാരിൻ്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്കും ഇല്ല. കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ്, അതിന് തയ്യാറാണ്. മാത്രമല്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ സർക്കാർ കൊടുത്തൊരു സത്യവാങ്മൂലത്തിൽ ഒരു ഭാഗമുണ്ടായിരുന്നു. ഹിന്ദു ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് അഭിപ്രായം തേടണം എന്ന് പറഞ്ഞിരുന്നു. അത്രത്തോളം ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ സർക്കാരിനൊരു നിലപാടുണ്ട്. ആ നിലപാട് പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല, എല്ലാ അവകാശവും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷെ അത് വെച്ച് ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.